മുമ്പായി മാധ്യമങ്ങൾ കാണുകയുമാണ്. पहला सत्र प्रारंभ हो रहा है. भारत के उज्जवल भविष्य के लिए ये दशक बहुत ही महत्वपूर्ण है और इसलिए प्रारंभ से ही आजादी के दीवानों ने जो सपने देखे थे उन सपनों को उन संकल्पों को तेज गति से सिद्ध करने का ये स्वर्णिम अवसर अब देश के पास आया है. इस दशक का भरपूर उपयोग हो और इसलिए इस सत्र में इस पूरे दशक को ध्यान में रखते हुए चर्चाएं हो, सभी प्रकार के विचारों की प्रस्तुति हो और उत्तम मंथन से उत्तम अमृत प्राप्त हो, ये देश की अपेक्षाएं हैं. मुझे विश्वास है कि जिस आशा और अपेक्षा के साथ देश के कोटि कोटि जनों ने हम सबको संसद में भेजा है, हम संसद के इस पवित्र स्थान का भरपूर उपयोग करते हुए लोकतंत्र की सभी मर्यादाओं का पालन करते हुए जन आकांक्षाओं की पूर्ति के लिए अपने योगदान में पीछे नहीं रहेंगे, ये मुझे पूरा विश्वास है. सभी सांसद इस सत्र को और अधिक उत्तम बनाएंगे, ये मेरा पूरा विश्वास है. ये बजट का भी सत्र है, वैसे शायद भारत के इतिहास में पहली बार हुआ कि 2020 में एक नहीं, हमें वित्त मंत्री जी को अलग अलग पैकेज के रूप में एक प्रकार से चार पांच मिनी बजट देने पड़े. यानी 2020 एक प्रकार से लगातार मिनी बजट का सिलसिला चलता रहा और इसलिए ये बजट भी उन चार पांच बजट की श्रृंखला में ही देखा जाएगा, ये मुझे पूरा विश्वास है. मैं फिर एक बार आज आदरणीय राष्ट्रपति जी के मार्गदर्शन में दो दो सदन के सभी सांसद मिलकर के उनके संदेश को आगे बढ़ाने के लिए प्रतिबद्ध हैं, प्रयासरत हैं. बहुत बहुत धन्यवाद. പ്രധാനമന്ത്രി സംസാരിച്ചു കഴിഞ്ഞ അഭിലാഷ്, ഇടതമ്പിമാർ പ്രകടനമായി പറഞ്ഞുവിലേക്ക് നീങ്ങുകയാണ്. വിശദാംശങ്ങൾ ഗോപികൃഷ്ണൻ, വലിയ പ്രതിഷേധവുമായി തന്നെയാണ് ഇടതു എംപിമാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പാർലമെന്റിലേക്ക് ഏതാണ്ട് അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. നേരത്തെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതിഷേധ പ്രകടനം തടയുവാനുള്ള ഒരു നീക്കം നടന്നിരുന്നു. പക്ഷേ പോലീസിന്റെ പ്രതിരോധം മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ എംപിമാർ ഇപ്പോൾ പാർലമെന്റിലേക്ക് പോകുന്നത്. ഇതൊരു എംപിമാർ എന്ന നിലയിലുള്ള ഞങ്ങളുടെ അവകാശമാണ്, പാർലമെന്റിലേക്കാണ് പോകുന്നത് എന്ന് കൃത്യമായി പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസിനെ പിന്മാറേണ്ടി വന്നു. പക്ഷേ പോലീസ് ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. കൂടുതൽ പോലീസുകാരെയൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒരു തരത്തിലുമുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും സൃഷ്ടിക്കാതെ തന്നെയാണ് ഇവർ ഇപ്പോൾ പോകുന്നത്. ഒരു വാഹന ഗതാഗതത്തെ ഒന്നും തന്നെ ബാധിക്കാത്ത തരത്തിൽ തന്നെ നടന്ന് കാൽനടയായി പാർലമെന്റിലേക്ക് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് അടക്കമുള്ള എംപിമാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമായി തന്നെ ഇപ്പോൾ പാർലമെന്റിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധം, അതായത് വേണ്ടത്ര രീതിയിൽ പാർലമെന്റിൽ ചർച്ച ചെയ്തുകൊണ്ടല്ല ഈ മൂന്ന് കാർഷിക നിയമങ്ങളും പാസാക്കിയത്, അത് തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധമായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരത്തെ
തന്നെ ഈ ഇടത് എം പിമാർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അഭിലാഷ് ഒരു ഭാഗത്ത് നമുക്ക് തുടരാം. ഇത് മറുഭാഗത്ത് പ്രസിഡന്റ് നയപ്രഖ്യാപന പ്രസംഗത്തിനായി അദ്ദേഹം പുറപ്പെടുന്നു. അതിന്റെ ദൃശ്യങ്ങൾ കൂടി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം, അതിനായി അദ്ദേഹം പുറപ്പെടുന്നതിന്റെ ഔപചാരികമായ ദൃശ്യങ്ങൾ. कोरोना काल है तो कोविड 19 नियमों का पालन करते हुए सदस्यगण सोशल डिस्टेंसिंग के साथ केंद्रीय कक्ष, लोकसभा एवं राज्यसभा में बैठे. वी कैन नाउ सी द कारकेड ऑफ द ऑनरेबल प्रेसिडेंट moving towards the Indian Parliament and the unique and distinct പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നു. നയപ്രഖ്യാപനത്തിനായി രാഷ്ട്രപതി എത്തും. അതിന്റെ ദൃശ്യങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം, പ്രതിപക്ഷ 16 പ്രതിപക്ഷ പാർട്ടികൾ പ്രഖ്യാപനം ബഹിഷ്കരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഒരു ഡെലിഗേഷൻ